ഓക്കേ ഫ്രണ്ട്സ്, ഒരു ക്യൂബ് ചായം പൂശിയതിന് ശേഷം അല്ലെങ്കിൽ പെയിന്റ് ചെയ്തതിന് ശേഷം ചെറു ക്യൂബുകളാക്കി മുറിച്ചു കഴിഞ്ഞാൽ ചില ചെറിയ ക്യൂബുകളുടെ രണ്ട് ഭാഗത്ത് പെയിന്റ് പുരണ്ട ക്യൂബുകൾ ലഭിക്കുന്നുണ്ട്. ചില ക്യൂബുകൾക്ക് മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ടതായിട്ട് കാണുന്നു. ചില ക്യൂബുകളുടെ ഒരു മുഖത്ത് മാത്രമേ പെയിന്റ് പുരണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ അകത്തുള്ള ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ പുറത്ത് പെയിന്റ് കാണുകയും ഇല്ല. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്യൂബിനെ ചായം പൂശിയതിന് ശേഷം അല്ലെങ്കിൽ പെയിന്റ് ചെയ്തതിന് ശേഷം ചെറു ക്യൂബുകളാക്കി മുറിച്ചു കഴിഞ്ഞാൽ മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട എത്ര ക്യൂബുകൾ ലഭിക്കും എന്നാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്യൂബിൻ്റെ ഏത് ഭാഗത്തുള്ള ചെറിയ ക്യൂബുകൾക്കാണ് മൂന്ന് ഭാഗത്ത് പെയിന്റ് കാണപ്പെടുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഈ മൂലകളിലുള്ള, കണ്ടോ, ഈ മൂലകളിലുള്ള ഈ ചെറിയ ക്യൂബിൻ്റെ മൂന്ന് മുഖത്ത് പെയിന്റ് കാണാൻ പറ്റും നമുക്ക്, അല്ലേ? അതുപോലെ ഇവിടെയും കാണാൻ പറ്റും നമുക്ക്. ഈ മൂലകളിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിന് എത്ര മൂലകളുണ്ട്? എട്ടെണ്ണം, അല്ലേ? അപ്പോൾ ഉത്തരം അത് തന്നെയാണ്. അതായത് ഒരു ക്യൂബിനെ ചായം പൂശിയതിന് ശേഷം ചെറു ക്യൂബുകളാക്കി മുറിച്ചെടുത്താൽ മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട ചെറു ക്യൂബുകളുടെ എണ്ണം എട്ട് ആയിരിക്കും. അവിടെ പ്രത്യേകിച്ച് സമവാക്യങ്ങളൊന്നും തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പം എത്ര വശമാണെങ്കിലും ശരി, അതിൻ്റെ ചെറു ക്യൂബുകളുടെ എണ്ണം മൂന്ന് മുഖത്ത് മൂന്ന് ഭാഗത്ത് പെയിന്റ് പുരണ്ട ക്യൂബുകളുടെ എണ്ണം എത്രയായിരിക്കും? എട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 15 സെൻറ്റിമീറ്റർ വക്കിന് നീളമുള്ള ഒരു ക്യൂബിനെ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ചെറു ക്യൂബുകളാക്കി മുറിച്ചു കഴിഞ്ഞാൽ ചായം പൂശിയതിന് ശേഷം, കേട്ടോ, ചായം പൂശിയതിന് ശേഷം 5 സെൻറ്റിമീറ്റർ വീതം വക്കിന് നീളമുള്ള ചെറു ക്യൂബുകളാക്കി മുറിച്ചെടുത്താൽ മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട എത്ര ചെറു ക്യൂബുകൾ ലഭിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരം 8. അവിടെ നമ്മൾ ചെയ്തു നോക്കാൻ ഒന്നും പോകണ്ട. മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട ക്യൂബുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? 8 ആയിരിക്കും. എന്തുകൊണ്ട്? ഒരു ക്യൂബിന് 8 കോണുകളാണുള്ളത്, 8 മൂലകളാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ ഒരു ക്യൂബിൻ്റെ മൂലകളിലുള്ള ചെറു ക്യൂബുകൾക്ക് മാത്രമാണ് മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട ചെറു ക്യൂബുകൾ കാണപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ഈ ചോദ്യം എങ്ങനെ പറയാം നമുക്ക്? 5 സെൻറ്റിമീറ്റർ വീതം വക്കിന് നീളമുള്ള ഒരു ക്യൂബിനെ 1 സെൻറ്റിമീറ്റർ വീതം വക്കിന് നീളമുള്ള ചെറു ക്യൂബുകളാക്കി മുറിച്ചെടുത്താൽ ചായം പൂശിയതിന് ശേഷം, കേട്ടോ, ചായം പൂശിയതിന് ശേഷം ചെറു ക്യൂബുകളാക്കി മുറിച്ചെടുത്താൽ മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട എത്ര ക്യൂബുകൾ ലഭിക്കും? ചോദിച്ച ഉത്തരം 8. ഉത്തരം 8. എത്ര കഷ്ണാക്കിയാലും ശരി, മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട ചെറു ക്യൂബുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ആൻസർ 8 തന്നെയാണ്. ഓക്കെ, ഇതും കൂടി നോക്കാം നമുക്ക്. ഇതെങ്ങനെയാണ് നമുക്ക് പറയാം? ഇതിൻ്റെ വശത്തിൻ്റെ നീളം 28 സെൻറ്റിമീറ്റർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 28 സെൻറ്റിമീറ്റർ വീതം വക്കിന് നീളമുള്ള വലിയ ഒരു ക്യൂബിനെ 4 സെൻറ്റിമീറ്റർ വീതം വക്കിന് നീളമുള്ള ചെറു ക്യൂബുകളാക്കി മുറിച്ചെടുത്താൽ, പെയിന്റ് ചെയ്തതിന് ശേഷം ചെറു ക്യൂബുകളാക്കി മുറിച്ചെടുത്താൽ മൂന്ന് മുഖങ്ങളിൽ മാത്രം പെയിന്റ് പുരണ്ട എത്ര ക്യൂബുകൾ ലഭിക്കും? ഉത്തരം 8. അതേത് വലിയ ക്യൂബാവട്ടെ ചെറിയ ക്യൂബാവട്ടെ, ആൻസർ 8. കണ്ടോ, മൂന്ന് മുഖങ്ങളിൽ മാത്രം പെയിന്റ് പുരണ്ട, അല്ലേ? മൂന്ന് മുഖങ്ങളിൽ പെയിന്റ് പുരണ്ട ക്യൂബ് എവിടെ കാണപ്പെടുന്നത്? അതിൻ്റെ കോണിലുള്ള, അതിൻ്റെ മൂലയിലുള്ള ചെറു ക്യൂബിന് മാത്രമാണ് ആ പ്രത്യേകത. ഒരു ക്യൂബിന് 8 മൂലകളാണുള്ളത്. ആ 8 മൂലകളിലുള്ള ചെറു ക്യൂബുകളുടെ മൂന്ന് മുഖങ്ങളിൽ ആണ് എന്ത് കാണപ്പെടുന്നത്? പെയിന്റ് പുരണ്ട ഭാഗം കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് എക്സാമിന് ചോദിച്ച രണ്ട് ചോദ്യം പരിചയപ്പെടാം. ആദ്യ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 6 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൻ്റെ എല്ലാ വശങ്ങളിലും ചായം പൂശിയ ശേഷം ഓരോ സെൻറ്റിമീറ്റർ വശമുള്ള ചെറിയ ക്യൂബുകളാക്കി മുറിച്ചാൽ മൂന്ന് മുഖങ്ങളിൽ ചായം കലർന്ന ക്യൂബുകളുടെ എണ്ണം എത്ര? ഉത്തരം 8. മൂന്ന് മുഖങ്ങളിലാണോ ചായം കലർന്നത്? ആൻസർ എത്രയായിരിക്കും? 8 തന്നെയായിരിക്കും, അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 216 ചെറിയ ക്യൂബുകൾ ചേർത്ത്, 216 ചെറിയ ക്യൂബുകൾ ചേർത്ത് വെച്ച് ഒരു വലിയ ക്യൂബ് ഉണ്ടാക്കുന്നു.
വലിയ ക്യൂബിൻ്റെ എല്ലാ വശത്തും ചായം തേക്കുന്നുവെങ്കിൽ മൂന്ന് മുഖങ്ങളിൽ ചായം കലർന്ന ചെറു ക്യൂബുകളുടെ എണ്ണം എത്ര? ഓക്കെ, അപ്പോൾ ചെറു ക്യൂബുകൾ ചേർത്ത് കൊണ്ടാണ് എത്രണ്ണം ഉണ്ട്? 216 അല്ലേ. 216 ചെറു ക്യൂബുകൾ ചേർത്ത് കൊണ്ട് ഇതുപോലെ വലിയൊരു ക്യൂബ് ഉണ്ടാക്കിയിട്ട് ഇത് പെയിൻറ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൂന്ന് മുഖങ്ങളിൽ പെയിൻറ് പുരണ്ട എത്ര ചെറു ക്യൂബുകൾ ലഭിക്കും? 8. കാര്യം എന്താ? ആ കോണിലുള്ള ആ ചെറു ക്യൂബുകൾക്ക് മാത്രമാണ് മൂന്ന് മുഖങ്ങളിൽ പെയിൻറ് പുരണ്ട ഭാഗങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ എന്താണ് പഠിച്ചത്? ഒരു ക്യൂബിനെ ചെറു ക്യൂബുകളാക്കി ഒരു ക്യൂബിനെ ചായം പൂശിയതിന് ശേഷം ചെറു ക്യൂബുകളാക്കി മുറിച്ചെടുത്താൽ മൂന്ന് മുഖങ്ങളിൽ പെയിൻറ് പുരണ്ട ചെറു ക്യൂബുകളുടെ എണ്ണം എപ്പോഴും എത്രയായിരിക്കും? 8 തന്നെ ആയിരിക്കും. ഓക്കേ.